പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രം അടുത്ത് അവഗ്രഹിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ചില പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മലയിലെ പ്രസംഗമാണ് നമ്മുടെ പ്രധാനമായ പഠന വിഷയം ഈ പ്രഭാഷണ പരമ്പരയിൽ. ആ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ മഹാവാക്യങ്ങളാണ് നമ്മളിപ്പോൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷ ഭാഗ്യങ്ങൾ പൊതുവെ അഷ്ടഭാഗ്യങ്ങളെന്നും അറിയപ്പെടാറുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് തുടങ്ങുന്ന ആ സുവിശേഷ ഭാഗ്യങ്ങളിൽ 3-ാമത്തേതാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. എന്താണ് ഈ ശാന്തശീലർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭൂമി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക? എന്താണ് അവകാശമാക്കും? എപ്പോഴാണ് ഇത് സംഭവിക്കുക? യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ടാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് നാം പലതവണ കണ്ടു കഴിഞ്ഞു. ഇതിന് സമാന്തരമായി ലൂക്കാ എഴുതിയ സുവിശേഷത്തിലെ സുവിശേഷ ഭാഗ്യങ്ങൾ ഒന്നും തന്നെ കാണുകയില്ല. മത്തായിൽ 8 ലൂക്കായിൽ 4 തവണ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്നതിന് സമാന്തരമായി ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നും തന്നെയുമില്ല. അതേസമയം സങ്കീർത്തനം 37-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം ഇതിന് സമാനമായ ഒരു വാക്യമാണ് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷേ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ ഭാഗ്യം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തതാവാനും സാധ്യതയുണ്ട്. 37-ാം സങ്കീർത്തനം നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. ആരാണ് നീതിമാൻ, ആരാണ് ദുഷ്ടൻ, ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളും അവർക്ക് സംഭവിക്കാനിരിക്കുന്ന ഗതിവിഗതികളും ശിക്ഷയും സമ്മാനവുമൊക്കെയാണ് 37-ാമത്തെ സങ്കീർത്തനത്തിൽ അവതരിപ്പിക്കുന്നത്. അതിൽ 11-ാമത്തെ വാക്യം ഇപ്രകാരം കാണും: ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. അപ്പോൾ ദുഷ്ടൻ അപ്രത്യക്ഷനാകും, അവൻ അല്പസമയം കഴിയുമ്പോൾ ഇല്ലാതെയാകും, അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്ന് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിന് ശേഷമാണ് എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും എന്ന് സങ്കീർത്തകൻ പറയുക. ശാന്തശീലർ ഭൂമി കൈവശമാക്കും എന്ന സങ്കീർത്തന വാക്യം ഏതാണ്ട് അതേപടി തന്നെ, അല്പമാത്രം വ്യത്യാസത്തോടുകൂടി ആണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. എന്താണ് ഈ ശാന്തശീലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക? മീക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, പ്രാവൂസ് എന്ന് ഗ്രീക്കിൽ പറയും. ഈ ശാന്തശീലം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്നതുപോലെ തന്നെ ഇതിലും യേശുവുമായി ബന്ധപ്പെടുത്തി ഇത് കാണാനായിട്ട് ശ്രമിക്കണം. യേശു തന്നെ പറയുകയുണ്ടായി, മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ് ഇത് കാണുന്നത്. 28-29 വാക്യങ്ങളിൽ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. സെമിറ്റിക് ഭാഷയുടെ രീതി അനുസരിച്ച് ഇത് ഒരു സമാന്തരവാക്യമാണ്. ശാന്തശീലനും വിനീത ഹൃദയനും ഏതാണ്ട് പര്യായങ്ങളായി തന്നെയാണ് നിൽക്കുന്നത്. ശാന്തത, വിനയം, വിനീത ഹൃദയം ഒരേ കാര്യം തന്നെയാണ്. അപ്പോഴെന്താണ് ശാന്തശീലർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് തന്നെ നമ്മൾ കണ്ണോടിക്കുന്നതാണ് നല്ലത്. യേശു തന്നെ തന്നെ അവതരിപ്പിക്കുകയാണ് മാതൃകയായി: ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ മുഖം വഹിക്കുവിൻ. യേശുവിൻ്റെ പ്രവർത്തന ശൈലികൾ പരിശോധിക്കുമ്പോൾ കാണാം എന്താണ് ഈ ശാന്തശീലത. ഏതു മനുഷ്യനും അടുത്തു വരാൻ കഴിയുന്നത്ര ശാന്തനും വിനീതനുമായിരുന്നു യേശു. വലിയവനെന്ന ഭാവമില്ല, ആരെയും ഭയപ്പെടുത്തുന്ന സ്വഭാവമില്ല. ഏതു ശിശുവിനും ഭയപ്പെടാതെ അടുത്തു വരാവുന്നൊരു വ്യക്തിയാണ്. കുഞ്ഞുങ്ങൾ അവൻ്റെ അടുക്ക് വന്നപ്പോൾ ശിഷ്യന്മാർ ശാസിച്ചു തള്ളമാരെ, യേശുവിനെ, ഗുരുവിനെ ശല്യപ്പെടുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ യേശു പറയും, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ,
അവരെപ്പോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം. അവരെ തടയണ്ട, ആർക്കും കടന്നു വരാം. കൊച്ചു കുഞ്ഞിന് പോലും കടന്നു വരാവുന്ന ഒരു വ്യക്തിത്വം യേശുവിനുണ്ടായിരുന്നു. സൗമ്യത, ശാന്തത, ആരെയും ഭയപ്പെടുത്താത്ത, ആരുടെ മുമ്പിലും പ്രൗഢി പ്രകടിപ്പിക്കാത്ത, ആരെയും അകറ്റി നിർത്താത്ത ഒരു സ്വഭാവ സവിശേഷത, വ്യക്തിത്വം യേശുവിനുണ്ടായിരുന്നു. ശാന്തശീലനായ യേശു. ആ യേശുവിൻ്റെ ശാന്തശീലമാണ് അനേക ആയിരങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരാനായിട്ട് പ്രധാനമായൊരു കാരണമായി തീർന്നത്. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവൻ അവൻ്റെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് പറയും, ഗുരു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്ക് സാധിക്കും. കുഷ്ഠരോഗി ഒരിക്കലും ആളുവാസമുള്ള സ്ഥലത്ത് കടക്കാനോ സാധാരണ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരാനോ അനുവാദമുള്ള വ്യക്തിയായിരുന്നില്ല. കുഷ്ഠരോഗിയെ കണ്ടാൽ കല്ലെറിഞ്ഞോടിക്കണമെന്നായിരുന്നു യഹൂദ നിയമം. കാരണം കുഷ്ഠം പകരുന്ന വ്യാധിയാണ്, ഒരു പകർച്ചവ്യാധിയാണ്, അത് ദൈവശാപത്തിൻ്റെ അടയാളമാണ്. കുഷ്ഠരോഗം പേറുന്നവൻ ദൈവത്തിനാൽ ശപിക്കപ്പെട്ടവനാണ്. ആ ശാപം സമൂഹത്തിൽ മുഴുവനും അവൻ പ്രചരിപ്പിക്കും. അതുകൊണ്ട് അവനെ ആട്ടി ഓടിക്കണം. ഇതായിരുന്നു പൊതു നിയമം. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് കുഷ്ഠരോഗിക്കും കടന്നു വരാൻ സാധിച്ചു. അവൻ അടുത്തു വന്ന് മുട്ടുകുത്തി യേശുവിനോട് യാചിക്കുന്നുണ്ട്. ആർക്കും കടന്നു വരാൻ സാധിക്കുന്നൊരു വ്യക്തിത്വം, ആരെയും അകറ്റി നിർത്താത്ത വ്യക്തിത്വം. യേശു ആരെയും ഭയപ്പെടുത്തുന്നില്ല. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ അവൾ ഭയന്നു വന്നതാണ്. അവളുടെ പേരിൽ കുറ്റം ആരോപിക്കുകയും അവളെ കല്ലെറിയാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നവർ യേശുവിൻ്റെ അടുക്കൽ ഒരു വിചാരണയ്ക്ക് അവരെ നിർത്തി. പക്ഷേ ശാന്തശീലനായ യേശു ആ സ്ത്രീക്ക് അഭയം നൽകുകയാണ്. അവളും യേശുവിനെ ഭയപ്പെടുന്നില്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ശാന്തനായി നിലത്തു കുനിഞ്ഞിരുന്ന് മണ്ണിലെഴുതുന്ന യേശു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് യേശു നിവർന്നു നോക്കുക. അവിടെ മധ്യത്തിൽ നിന്ന സ്ത്രീ മാത്രം അവശേഷിച്ചു. ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല ഗുരു, ആരും എന്നെ വിധിച്ചില്ല. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സമാധാനത്തിൽ പോവുക, മേലിൽ പാപം ചെയ്യരുത്. യേശുവിൻ്റെ ശാന്തശീലം ആ വ്യക്തിയെ ഒരു പുതിയ മനുഷ്യ വ്യക്തിയാക്കി മാറ്റുകയാണ്. ഇതുപോലെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏത് വ്യക്തികളും. വിശന്ന് പൊരിയുന്ന വ്യക്തികളോട് അവിടുത്തേക്കുള്ള സൗമ്യമായ സമീപനം, അവരുടെ വേദനയിലും ഇല്ലായ്മയിലുമുള്ള യേശുവിൻ്റെ പങ്കുചേരൽ, എല്ലാവർക്കും സൗഖ്യദായകമായ സൗമ്യമായ യേശുവിൻ്റെ നിലപാട്, എല്ലാ തരത്തിലും മാതൃകയാണവൻ. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നെ ഒന്ന് പഠിക്കുവിൻ. യേശു ശാന്തശീലനായിരിക്കുക മാത്രമല്ല, ശാന്തതയുണ്ടായിരിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ യേശു എടുത്തു കാണിച്ച ആ സ്വഭാവ സവിശേഷത ശിഷ്യന്മാർക്കും ഉണ്ടായിരിക്കണം. യേശു പഠിപ്പിച്ചു. ഈ സൗമ്യതയും ശാന്തതയും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ശിശുക്കളിലാണല്ലോ. അതുകൊണ്ടാണ് യേശു പറയുക, മാനസാന്തരപ്പെട്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ ശിശുവിനെപ്പോൾ ദൈവരാജ്യം സ്വീകരിക്കാതെ ആർക്കും അതിലെ അംഗമാവാൻ സാധിക്കുകയില്ല. സൗമ്യതയുടെയും ശാന്തതയുടെയും അടയാളമായി ശിശുക്കളെ എടുത്തു കാണിക്കുന്ന യേശു. ഈ യേശു തന്നെയാണ് പറയുക, ദുഷ്ടനെ എതിർക്കരുത്. മലയിലെ പ്രസംഗം മുഴുവനും ഈ അഷ്ടഭാഗ്യങ്ങളുടെ ഒരു വിശദീകരണമാണെന്ന് പറയാം. മലയിലെ പ്രസംഗം മാത്രമല്ല, യേശുവിൻ്റെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളുമെല്ലാം ഈ അഷ്ടഭാഗ്യ സുവിശേഷ ഭാഗ്യങ്ങളുടെ വിശദീകരണമായി കാണാവുന്നതാണ്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ടു മൈൽ ദൂരം പോകുക. സൗമ്യതയുടെ ശാന്തതയുടെ അടയാളമാണിതെല്ലാം. എതിർത്തു നിൽക്കുകയല്ല, വിട്ടുകൊടുക്കുകയാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ, ഒരു ചകടത്തടിക്കുന്നവൻ മറുചകട കൂടി കാണിച്ചു കൊടുക്കാൻ, മേലങ്കി പിടിച്ചെടുക്കുന്നവനോട് ഷർട്ട് കൂടി ഊരിക്കൊടുക്കാൻ, എതിർത്തു നിൽക്കാതെ സൗമ്യമായ മറുപടി പറയാൻ പ്രേരിപ്പിക്കുകയാണ് യേശു. ഇപ്രകാരം ഉള്ള ഒരു സൗമ്യത, ഇപ്രകാരമുള്ളൊരു ശാന്തത, ഇതാണ് ശിഷ്യൻ്റെ സ്വഭാവത്തു നിന്നുണ്ടായിരിക്കേണ്ടത്. ഇപ്രകാരം ഒരു മാതൃക യേശു തന്നെ നൽകി, അതിനുള്ള ആഹ്വാനവും യേശു നൽകി. സുഭാഷിതങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും. സുഭാഷിതം സൗമ്യതയെക്കുറിച്ച് ഇപ്രകാരം പറയുക, 15:1 സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു.
നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഈ സ്വഭാവ സവിശേഷത. സൗമ്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികളെ സമീപിക്കാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ കടിക്കാൻ നിൽക്കുന്ന വട്ടിയെപ്പോലെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും മറ്റേത് മനുഷ്യൻ്റെ അടുത്തും കടം ചെല്ലാൻ പലപ്പോഴും ഭയം തോന്നും. ഉപകാരമില്ലായത് മാത്രമല്ല, നമുക്ക് ഉപദ്രവം ഉണ്ടായെന്ന് വരും, അകന്നു നിൽക്കാനേ തോന്നും. 15-ാം അധ്യായം സുഭാഷിതം 4-ാം വാക്യം, സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്. സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്. അപ്പോഴ് സൗമ്യത ഉണ്ടായിരിക്കുക, ശാന്തമായിരിക്കുക, യേശുവിൻ്റെ പ്രബോധനവും യേശുവിൻ്റെ വ്യക്തിത്വവും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. അതേസമയം നമ്മളൊരു കാര്യം ഓർക്കണം, ഈ സൗമ്യത ശാന്തത എന്ന് പറയുമ്പോൾ ഏത് അതിക്രമത്തിൻ്റെ മുമ്പിലും നിരുപാധികം വിട്ടുവീഴ്ചയില്ലാതെ കീഴടങ്ങുകയല്ല ചെയ്യേണ്ടത്. സൗമ്യത ഭീരുവിൻ്റെ ശക്തിയല്ല, ഒളിച്ചോടുന്നവൻ്റെ ഉപകരണവുമല്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനോ ശക്തനായ ശത്രുവിൻ്റെ മുമ്പിൽ കീഴടങ്ങാനോ ഉള്ള ആഹ്വാനമല്ല യേശു സൗമ്യത കൊണ്ട് ശാന്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ വ്യക്തിത്വം ശാന്തമായിരുന്നു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നു പഠിക്കുവിൻ എന്ന് യേശു ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ യേശുവിൻ്റെ മുഖം രൂക്ഷമാകുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കാണും. അവൻ്റെ കണ്ണിൽ നിന്ന് തീ പാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും പാവപ്പെട്ട മനുഷ്യർ അവഗണിക്കപ്പെടുകയും അനീതിക്കിരയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യേശുവിൻ്റെ മുഖഭാവത്തിൽ മാറ്റമുണ്ടാകും. ഒരു ഉദാഹരണം എടുത്തു കാണിക്കട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ സാബത്തിൽ യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്നൊരു സാഹചര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കൈ ശോഷിച്ച ഒരാളുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ നശിപ്പിക്കുന്നതോ രക്ഷിക്കുന്നതോ, ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. രോഗിയായി നിൽക്കുന്ന ഒരു വ്യക്തി, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുള്ള, സൗഖ്യം പ്രാപിക്കാൻ കഴിവുള്ള, വിശ്വാസമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ സുഖപ്പെടുത്തണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന്, ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നത് ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന് ഫരിസേയ നേതാക്കന്മാർ മറുപടി പറഞ്ഞില്ല. മറുപടി പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സാബത്തിൽ രോഗശാന്തി നൽകുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ സാബത്ത് ലംഘിക്കാനുള്ള ഒരു ആഹ്വാനമായി, പ്രേരണയായി അതിനെ വ്യാഖ്യാനിക്കാം. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് ഒരു വൈദ്യൻ്റെ ജോലിയാണ്. അപ്പോൾ വൈദ്യൻ്റെ ജോലി നിഷിദ്ധമായ ജോലിയായിരുന്നു, അത് ചെയ്യാൻ അനുവദിച്ചാൽ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയും. അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതും യേശുവിൻ്റെ കുറ്റാരോപണത്തിന് കാരണമായിത്തീരും. എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് അവർ നിശബ്ദരായിരുന്നു. ഈ സാഹചര്യത്തിൽ യേശുവിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കൈനീട്ടുക. ദുഃഖവും ക്രോധവും യേശുവിൻ്റെ ഹൃദയത്തിൽ അലതല്ലുന്നതായിട്ട് കാണും. ശാന്തശീലൻ ക്രോധമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകാം. ശാന്തത എന്ന് പറയുന്നത് കോപിക്കാതിരിക്കുന്നതല്ല, ഏത് അനീതിയുടെ മുമ്പിലും മുട്ടുമടക്കുന്ന ഭീരുത്വമല്ല ശാന്തത കൊണ്ട് ഉദ്ദേശിക്കുക. ഇവിടെ ന്യായമായ രോഷം യേശുവിൻ്റെ മുഖത്ത് പ്രകടമാവുന്നുണ്ട്, പ്രവൃത്തിയിലൊന്ന് പ്രകടമാവുന്നുണ്ട്. ഇതുപോലെ തന്നെയാണല്ലോ യേശു ജെറൂസലം ദേവാലയത്തിലും പ്രവർത്തിച്ചത്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് യേശു ദേവാലയത്തിലേക്കുള്ള യേശുവിൻ്റെ രംഗപ്രവേശം. ഹോശാന വിളികളുടെ മധ്യേ യേശു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ക്രയവിക്രയം ചെയ്യുന്ന വ്യക്തികളെ കണ്ടു. നാണയമാറ്റക്കാർ, പ്രാവ് വിൽപ്പനക്കാർ, ആടുമാടുകളിൽ ലേലം വിളിക്കുന്നവർ, ആകെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം. അപ്പോഴാണ് യേശു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയെല്ലാം അടിച്ചു പുറത്താക്കിയത്. അതും ശാന്തതയുടെ തന്നെ പ്രകടനമായി കാണാൻ സാധിക്കുമോ? ഒരു പ്രക്ഷുബ്ധമായ പ്രശാന്തത എന്നതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ശാന്തനായവൻ ക്രോധമില്ലാത്തവനല്ല, കോപിക്കാൻ അറിയാത്തവനുമല്ല. കോപവും ക്രോധവുമൊക്കെ ഈ ശാന്തതയുടെ ഭാഗമായിത്തീരാം. അനീതിക്കെതിരെ നിഷ്ക്രിയമായി നിൽക്കുന്ന ഭീരുത്വമല്ല ശാന്തത കൊണ്ട് യേശു ഉദ്ദേശിക്കുക. ക്രിയാത്മകമായി പ്രതികരിക്കണം, പക്ഷേ അത് ഹിംസാപരമാവുകരുത്. ഇതാണ് അഹിംസ എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. തിന്മയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നതല്ല, തിന്മയ്ക്കെതിരെ അഹിംസാപരമായി ശാന്തമായി പ്രതികരിക്കാൻ സാധിക്കുക. യേശുവിൻ്റെ ജീവിതം പ്രബോധനവും ഏറ്റവും അധികം പ്രാവർത്തികമാക്കിയൊരു വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹം തന്നെ അനീതിക്കെതിരെ കണ്ടെടുത്ത ഉപകരണമാണ് അഹിംസ. അക്രമത്തിന്
മുമ്പിൽ നിരുപാധികം കീഴടങ്ങാതെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി അഹിംസയിലൂടെ കണ്ടെത്തിയ വ്യക്തി. ആ അഹിംസയാണ് വാസ്തവത്തിൽ ഇവിടെ സൗമ്യത കൊണ്ട് യേശു അർത്ഥമാക്കുന്നത്. മറ്റുള്ളവനെ കൊല്ലുകയല്ല, മറ്റുള്ളവനെ അക്രമത്തിനിരയാക്കുകയല്ല, അക്രമത്തിന് സ്വയം വിധേയനാവാൻ സമ്മതിക്കുകയും അതേസമയം ചെറുത്തു നിൽക്കുകയും ചെയ്യുക. തിന്മയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ധീരതയോടെ ചെറുത്തു നിൽക്കാനുള്ളൊരു ആഹ്വാനവും നമ്മളിവിടെ കാണും. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തമായ മറുപടി, അതേസമയം ശക്തമായ നിലപാട്. ഫേംലി ബട്ട് ജെൻറ്റ്ലി, സൗമ്യമായി പക്ഷേ ശക്തമായി. ഇവിടെ തിന്മയുമായി വിട്ടുവീഴ്ചയില്ല, ഒത്തുതീർപ്പില്ല. തെറ്റും ശരിയും വ്യവച്ഛേദിച്ചറിയുകയും തെറ്റിനെ ചെറുത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സൗമ്യതയുണ്ട്. അതിന് ധീരത ആവശ്യമാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ, അനീതിക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ നിൽക്കണമെങ്കിൽ അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തിയുണ്ടാവണം, ധീരതയുണ്ടാവണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തന ഫലമാണ്. നമുക്കറിയാം, ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ആ ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് സൗമ്യത. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായ എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ എന്നിൽ ഉണ്ടാകുന്ന ഫലമാണ് സൗമ്യത. സൗമ്യമായി മറുപടി പറയുക മാത്രമല്ല, സൗമ്യമായി ജീവിക്കാനും സാധിക്കണം. എല്ലാവരോടും സൗമ്യമായി ഇടപെടും, പക്ഷേ ഒരിക്കലും അനീതിക്ക് വഴങ്ങുകയില്ല. ഇതൊരു ജീവിത ശൈലിയാവണം. ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് എന്താണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്? ഈ സൗമ്യതയ്ക്ക് പ്രതിഫലമായി എന്താണ് കിട്ടുക? അവർ ഭൂമി അവകാശമാക്കും എന്നാണ് പറയുക. എന്താണ് ഭൂമി? ഈ ലോകത്തിലെ ഏതെങ്കിലും ഭൗതിക വസ്തുക്കളെക്കുറിച്ചല്ല യേശുവിടെ പറയുന്നത്. ഭൂമി അവകാശമായി സ്വീകരിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുന്നവർ തന്നെയാണ്. സൗമ്യത വാസ്തവത്തിൽ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. എളിമയുടെയും വിനയത്തിൻ്റെയും അടയാളവും പ്രകടനവും തന്നെയാണ് സൗമ്യത. ആത്മനാ ദരിദ്ര ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ് എന്ന് യേശു പറഞ്ഞ അതേ സുവിശേഷ ഭാഗ്യം തന്നെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുക. ഭൂമി ദൈവരാജ്യമാണ്. ദൈവം സൗജന്യമായി നൽകുന്ന ദാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ആകെത്തുകയാണ് ഭൂമി. ഒരു ഭൗതിക നേട്ടത്തെക്കുറിച്ചല്ല യേശുവിടെ പറയുക. ഈ ഭൂമി എങ്ങനെയാണ് അവകാശമാക്കുക? ഞാൻ അവകാശമായി നേടിയെടുക്കുന്നതല്ല, എനിക്ക് ദാനമായി ലഭിക്കുന്നതാണ്. പൈതൃകാവകാശം ആരും നേടിയെടുക്കുന്നതല്ല, അവകാശം നമുക്ക് ലഭിക്കുന്നതാണ്, ദൈവം നൽകുന്ന ദാനമാണ്. ഇത് ഞാൻ പിടിച്ചടക്കുന്ന ഒരു രാജ്യമല്ല, എനിക്ക് സൗജന്യമായി ലഭിക്കുന്ന ദാനമാണ്. ആ ദാനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ ധീരതയുണ്ടാവണം, സൗമ്യതയുണ്ടാവണം. ശിശുക്കളെ പോലെയാവുക, സ്വയം വിട്ടുകൊടുക്കാൻ സന്നദ്ധമാകുന്ന, അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത, പിടിച്ചടക്കാൻ ശ്രമിക്കാത്ത ആ ഒരു സൗമ്യത, വിനയം, എളിമ, ആത്മീയ ദാരിദ്ര്യം, ഇതെല്ലാം ഈ സുവിശേഷ ഭാഗ്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. സൗമ്യത, ശാന്തശീലം. ഈ ശാന്തശീലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. ഇന്ന് ധിക്കാരമാണ് പൊതുവെ നമ്മൾ കാണുക. മറ്റുള്ളവൻ്റെ മുമ്പിൽ ധാർഷ്ട്യം പ്രകടിപ്പിക്കുക, മുഷ്ക് കാണിക്കുക, എൻ്റെ അധികാരവും എൻ്റെ ശക്തിയും പ്രകടിപ്പിക്കുക. അത് ഞാൻ വണ്ടി ഓടിക്കുന്ന വിധത്തിലാവാം, ഞാൻ വണ്ടിയിൽ കയറുന്ന വിധമാവാം, ഞാൻ സംസാരിക്കുന്ന രീതിയാകാം, പ്രവർത്തിക്കുന്ന വിധമാകാം, ഞാൻ പണിയുന്ന വീടുകളാകാം, വാങ്ങുന്ന വണ്ടിയാവാം, എൻ്റെ വേഷവിധാനമായിരിക്കാം, എൻ്റെ നടപ്പും പ്രകൃതവുമായിരിക്കാം. എല്ലായിടത്തും ഈ ശക്തി പ്രകടമാക്കുന്ന, മറ്റുള്ളവരെ ഇടിച്ചിരുത്തുന്ന, അടിച്ചു തകർക്കുന്ന ആ മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരിക്കണം യേശു ഇവിടെ നമ്മളോട് പറയുക. ശാന്തനാവുക. ശാന്തശീലർ ഭാഗ്യവാന്മാർ. അവർ ഭൂമി അവകാശമായി സ്വീകരിക്കും, ദൈവം അവർക്ക് നൽകുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ ഈ ശാന്തതയുള്ള ഹൃദയത്തിലേക്കാണ് കടന്നു വരുന്നത്. അതിനുവേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ശാന്തശീലർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത ഭൂമി അങ്ങയുടെ തന്നെ കൃപയും അങ്ങയുടെ തന്നെ സ്നേഹവുമാകുന്ന ദൈവരാജ്യമാണെന്ന് പിതാവേ, ആ രാജ്യത്തിലേക്ക് അവിടെ ഞങ്ങളെ ക്ഷണിച്ചു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്ന് പഠിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവേ, അങ്ങയുടെ ശാന്തത, അങ്ങയുടെ വിനയം, അനീതിക്ക് മുമ്പിൽ ചെറുത്തു നിൽക്കുന്ന, മുട്ടുമടക്കാത്ത, അതേസമയം സൗമ്യമായും ശാന്തമായും മറ്റുള്ളവരെ സമീപിക്കുന്ന, ഹൃദയം തുറന്ന് ക്ഷമിക്കുന്ന ആ ഒരു ശാന്തത ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.